ജനാധിപത്യം അതിന്റെ അർത്ഥത്തിൽ നടന്നാൽ കമ്മ്യൂണിസം ഉത്തരമലബാറിൽ കാണില്ലെന്ന് എംപി രാജ്മോഹൻ ഉണ്ണിത്താൻ. യുഡിഎഫ് എരമംകുട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സമ്മേളനം പെരുവാമ്പിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൽഡിഎഫ് വോട്ടർ പട്ടികയിൽ പേരുള്ള ലീഗുകാരെയും കോൺഗ്രസുകാരെയും തങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കുകയാണ്. കോൺഗ്രസുകാരെയും ചീഫ് ഇലക്ഷൻ ഓഫീസർമാരെയും പോളിംഗ് ബൂത്തിൽ വെച്ച് മർദ്ദിക്കുമ്പോൾ പോലീസുകാർ നിഷ്ക്രിയരായി മാറി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇത്തരത്തിൽ പോലീസുകാർ കമ്മ്യൂണിസ്റ്റുകാരുടെ കാവൽ നായകളായി മാറിയിരിക്കുകയാണെന്ന് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പക്ഷേ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് മാർസിസം. മാർസിസത്തെ കുറിച്ച് അറിയാവുന്ന ഏത് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഈ നാട്ടിൽ? ഉണ്ടെങ്കിൽ കാറൽ മാർസ് പറഞ്ഞിട്ടുണ്ടോ ബൂത്ത് പിടിക്കാൻ? കാറൽ മാർസ് പറഞ്ഞിട്ടുണ്ടോ കള്ളകുട്ടി ചെയ്യാൻ? കാറൽ മാർസ് പറഞ്ഞിട്ടുണ്ടോ ബൂത്തിലിരിക്കുന്നവരുടെ ദേഹത്ത് നായ്ക്കുന്ന കുടി എറിയാൻ? കാറൽ മാർസ് പറഞ്ഞിട്ടുണ്ടോ ഈ പറയപ്പെടുന്ന ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിക്കാൻ? ഇതേത് കമ്മ്യൂണിസമാണ്? ഇവിടുത്തെ കമ്മ്യൂണിസമാണ്? എന്ത് കമ്മ്യൂണിസമാണിത്? ജനാധിപത്യം അതിന്റെ അർത്ഥത്തിൽ നടന്നാൽ കമ്മ്യൂണിസം ഉത്തരമലബാറിൽ കാണില്ലെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ഇതുവരെ നടന്ന ഒരു കൊലപാതകങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പലരും ഇന്ന് ജയിലിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഏതെങ്കിലും ഒരു കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതകം നടത്തിയത് ഞങ്ങളാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടോ? ഒരെണ്ണം കാസർഗോഡ് നിൽക്കാം, മുസ്തഫയുടെ കൊലപാതകം. ആരാ കൊലപാതകം നടത്തിയത്? മാർസിസ്റ്റ് പാർട്ടി പറഞ്ഞു ഞങ്ങളല്ല കൊന്നത്. പിന്നെ ആരാ കൊന്നത്? അവർക്കറിയത്തില്ല. ആർക്കാണ് ജീവപര്യന്തം ശിക്ഷ കിട്ടിയത്? ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക്. ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഇപ്പോഴും അകത്ത് കിടക്കുക, ജീവപര്യന്തം തടവ്. പാർട്ടി ഇപ്പോഴും പറയുന്നു ഞങ്ങളല്ല കൊന്നത്, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. പ്രതിയായ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ രക്ഷിക്കാൻ വക്കീലിനെ വെച്ചത്, കേസ് നടത്തിയത്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയത് മാർസിസ്റ്റ് പാർട്ടി, എല്ലാം ചെയ്യുന്ന പാർട്ടി. പക്ഷെ പാർട്ടി പത്രസമ്മേളനം നടത്തി പറഞ്ഞു ഞങ്ങളല്ല കൊന്നത്, പ്രതികളെ ഞങ്ങൾ രക്ഷിക്കില്ല. ഓരോ കൊലപാതകം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാസർഗോഡ് ജില്ലയിൽ അരിയൽ ഷുക്കൂർ, ഒരു കാലത്ത് നമുക്കറിയാം കേരളത്തിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണം വളരെ രൂക്ഷമായിരുന്നു. നക്സലൈറ്റുകൾ നമ്മുടെ രാജ്യത്ത് യു എ പി എ കൊണ്ടുവന്നു. അൺലോഫുൾ ആക്ടിവിറ്റീസ് അമെന്റ്മെന്റ് ലോ, ആ ലോ കൊണ്ടുവന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അന്ന് അതിനെ എതിർത്തത്. ചടങ്ങിൽ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് ഗാജി അധ്യക്ഷത വഹിച്ചു. കെ പി സി സി ജനറൽ സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അൻസാരി തില്ലങ്കേരി, എ പി നാരായണൻ, അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ്, അബ്ദുൽ ഖാദർ മൗലവി, സാജു ആന്റണി, കക്കറ പ്രഭാകരൻ, എൻ വി മധുസൂദനൻ, കണ്ടങ്ങോൽ കുഞ്ഞിരാമൻ, ഉമ്മർ പെരിങ്ങോം, രവി പൊന്നമ്പയൽ, എൻ വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര.